നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മുൻ മേധാവി ചിത്ര രാമകൃഷ്ണന്റെ തീരുമാനങ്ങളെ സ്വാധീനിച്ചതായി ആരോപിക്കപ്പെട്ട നിഗൂഢ ഹിമാലയൻ യോഗിയെ കണ്ടെത്തി അറസ്റ്റ് ചെയ്ത് CBI. സ്റ്റോക്ക് മാർക്കറ്റ് കൃത്രിമം കേസിൽ അറസ്റ്റിലായ മുൻ NSE ഉദ്യോഗസ്ഥൻ ആനന്ദ് സുബ്രഹ്മണ്യനാണ് ഈ വിവാദ നായകനായ യോഗി. ദേശീയ ഓഹരി വിപണി മുൻ ഗ്രൂപ്പ് ഓപ്പറേറ്റിംഗ് ഓഫീസറായ ആനന്ദ് സുബ്രഹ്മണ്യനാണ് കേസിലെ ഹിമാലയൻ സന്യാസി എന്നായിരുന്നു CBI കണ്ടെത്തിയത്. ആനന്ദ് സുബ്രഹ്മണ്യനാണ് ചിത്ര രാമകൃഷ്ണനുമായി ഇമെയിൽ വഴി ആശയവിനിമയം നടത്തിയ യോഗിയെന്നായിരുന്നു CBI വൃത്തങ്ങൾ അറിയിച്ചത്. യോഗിയുടെ സ്വാധീനത്തിൽ ചിത്ര രാമകൃഷ്ണൻ എടുത്ത തീരുമാനങ്ങളാണ് അദ്ദേഹത്തിന്റെ വിവാദ നിയമനമെന്ന മാർക്കറ്റ് റെഗുലേറ്ററി ബോർഡ് ഓഫ് ഇന്ത്യ തങ്ങളുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. ഒരു ഇമെയിൽ ID വഴിയാണ് ആനന്ദ് സുബ്രഹ്മണ്യൻ യോഗിയാണെന്ന് വെളിപ്പെടുത്തിയതെന്നായിരുന്നു CBI പറഞ്ഞത്. 2013-16 ഇടയിൽ ചിത്ര രാമകൃഷ്ണനെ NSE ബന്ധപ്പെട്ട രഹസ്യ വിവരങ്ങൾ ഇയാളുമായി പങ്കുവച്ചതായിട്ടായിരുന്നു CBI തെളിവ് ലഭിച്ചത്. ഇമെയിലുകളിൽ ചിലത് ആനന്ദ് സുബ്രഹ്മണ്യന്റെ മറ്റൊരു ഇമെയിൽ ID അടയാളപ്പെടുത്തിയതായും റിപ്പോർട്ടുണ്ട്. സുബ്രഹ്മണ്യന്റെ ഇമെയിൽ ID നിന്ന് ഇമെയിലുകളുടെ സ്ക്രീൻഷോട്ടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. സുബ്രഹ്മണ്യനെ കഴിഞ്ഞ ആഴ്ച 4 ദിവസത്തേക്കാണ് CBI ചോദ്യം ചെയ്തിരുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടെ ചെന്നൈയിൽ വെച്ചാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ചോദ്യം ചെയ്യലിനോട് സുബ്രഹ്മണ്യൻ സഹകരിച്ചിരുന്നില്ല. ഒഴിഞ്ഞുമാറുന്ന മറുപടിയാണ് അദ്ദേഹം നൽകിയതെന്നായിരുന്നു CBI പറയുന്നത്. 2013 NSE ചീഫ് സ്ട്രാറ്റജിക് അഡ്വൈസറായി സുബ്രഹ്മണ്യനെ നിയമിക്കുകയും തുടർന്ന് 2015 ചിത്ര രാമകൃഷ്ണനെ ഗ്രൂപ്പ് ഓപ്പറേറ്റിംഗ് ഓഫീസറായി സ്ഥാനക്കയറ്റം നൽകുകയും ചെയ്തു. ക്രമക്കേട് ആരോപിച്ച് 2016 NSE വിട്ട് ചിത്ര രാമകൃഷ്ണൻ ആനന്ദ് ഗ്രൂപ്പ് ഓപ്പറേറ്റിംഗ് ഓഫീസറായി നിയമനം നൽകിയത് ഏറെ വിവാദമായിരുന്നു. ഇതിന് നിർദ്ദേശം നൽകിയ ഹിമാലയൻ യോഗി നിയമിക്കപ്പെട്ടയാൾ തന്നെയാണെന്നായിരുന്നു ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇയാളാണ് ഹിമാലയൻ യോഗിയെന്ന് വ്യക്തമായത് ഇമെയിൽ ID വഴിയാണെന്നായിരുന്നു CBI പറയുന്നത്. rigursama@outlook.com എന്നാണ് ഇയാളുടെ ID എന്നാണ് അവർ വ്യക്തമാക്കിയത്. ചിത്ര രാമകൃഷ്ണൻ അവരുടെ rcchitra@icloud.com ഇമെയിൽ ID നിന്ന് ആനന്ദിന്റെ ID 2013-16 ഇടയിൽ രഹസ്യരേഖകൾ അയച്ചതായി CBI അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു. ആനന്ദിന്റെ മറ്റൊരു ID ഇതേ രേഖകൾ അയച്ചിരുന്നതായും അവർ വ്യക്തമാക്കി. കഴിഞ്ഞ ആഴ്ചയിൽ 4 ദിവസം ചോദ്യം ചെയ്യപ്പെട്ട ആനന്ദിനെ കഴിഞ്ഞ ദിവസം രാത്രി 11 ചെന്നൈയിൽ വെച്ച് CBI അറസ്റ്റ് ചെയ്തത്. NSE സെർവറിൽ നിന്നും ചില ബ്രോക്കർമാർക്ക് മാത്രമായി പ്രത്യേകം പരിഗണന ലഭിക്കുന്നുവെന്ന പരാതിയിലായിരുന്നു അന്വേഷണം തുടങ്ങിയത്. NSE സെർവർ റൂമിൽ തന്നെ കമ്പ്യൂട്ടർ സ്ഥാപിച്ച ഒരു ബ്രോക്കർക്ക് മറ്റു ബ്രോക്കർമാരെക്കാൾ വേഗത്തിൽ മാർക്കറ്റ് ഫീസ് ആക്സസ് ലഭിച്ചു. ഇതിലൂടെ അവർ ട്രേഡിംഗിൽ വലിയ സാമ്പത്തിക നേട്ടം സ്വന്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.